നിയമസഭാ കയ്യാങ്കളിക്കേസിൽ ആരോപണ വിധേയരായവർ വിചാരണ നേരിടുക തന്നെ വേണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവിൻ്റെ ചുവടുപിടിച്ച് ധാർമ്മികതയും ചുമലിലേറ്റി പ്രതിപക്ഷം മന്ത്രി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഒരു ഒന്നൊന്നര ധാർമ്മികതയെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ധാർമ്മികതയുടെ പേരിൽ ശിവൻകുട്ടി രാജിവെക്കണം എന്ന് പറയുന്നവരോട് അന്ന് നിയമസഭയിലെ കയ്യാങ്കളി വേളയിൽ സഭയിൽ അംഗമായിരുന്ന ജമീല പ്രകാശം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അന്ന് ആ സഭയിലെ പരസ്പരമുള്ള പോർവിളിയിലും ഏറ്റുമുട്ടലിലും ഒരു പുരുഷ ഭരണപക്ഷ അംഗത്താൽ കയ്യേറ്റം ചെയ്യപ്പെട്ട പ്രതിപക്ഷ വനിതാ അംഗമായിരുന്നു ജമീല പ്രകാശം. ദൃശ്യങ്ങളിലൂടെയൊക്കെ ഈ നാട് മുഴുവൻ കണ്ടതാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ശിവദാസൻ നായർ ജമീല പ്രകാശത്തെ കടന്ന് പിടിക്കുന്നത്. ജമീല പ്രകാശം അത് പറയുന്നുണ്ട്, അന്ന് ഒരു വനിതയായ എന്നെ നിയമസഭയിൽ അത്രയും ക്രൂരമായി ആക്രമിച്ച ഒരു പുരുഷാംഗത്തിനെതിരെ നടപടിയെടുക്കാൻ പോലും വൈമനസ്യം കാട്ടിയവർ ഇപ്പോൾ എന്തു ധാർമ്മികതയുടെ പേരിലാണ് ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെടുന്നത് എന്ന്. കമ്പ്യൂട്ടറും കസേരകളുമാണോ പാവനത്വമുള്ളത്? അവിടുത്തെ ഒരു വനിതാ അംഗം അവിടെ സിനിമ കാണാൻ പോയതല്ല, അവിടെ കാറ്റുകൊള്ളാൻ പോയതല്ല, നിയമസഭാംഗമാണ്. ഒരു വനിതാ നിയമസഭാംഗത്തിന് നേരെ പരസ്യമായി കടന്നാക്രമണം നടത്തിയിട്ടും അതിന് തെളിവുകളുണ്ടായിരുന്നിട്ടും ദൃശ്യങ്ങൾ അതിനകമ്പടിയായി ഉണ്ടായിരുന്നിട്ടും അന്ന് UDF ഭരിച്ചിരുന്ന കാലമായതുകൊണ്ടൊരു പോലീസ് കേസ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല എന്ന് ജമീല പ്രകാശം പറയുന്നു. ആ ആളുകളാണ് ഇപ്പോൾ വിചാരണ നേരിടണം എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ഈ വലിയ വായിൽ ശിവൻകുട്ടിയുടെ രാജി വർത്തമാനം പറയുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തൊരു ഗതികേടാണ് എന്ന് നാം ചിന്തിച്ചു പോകുന്നത്. ഓർത്തു നോക്കൂ, ജമീല പ്രകാശം പറയുന്നത് വലിയ കാര്യമാണല്ലോ. അവരവിടെ ആക്രമിക്കപ്പെട്ടു, അവരെ കടന്നു പിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഒടുവിൽ വാറ്റാൻ വാർഡിൽ നിന്നുള്ള ഒരാൾ വന്ന് ബലം പ്രയോഗിച്ചാണ് ശിവദാസൻ നായരുടെ കൈ പിടിവിച്ചത്. അതൊക്കെ നമ്മുടെ മുന്നിൽ പച്ചയ്ക്കിങ്ങനെ നിൽക്കുമ്പോൾ ശിവൻകുട്ടിയും ജലീലും EP ജയരാജനും കുഞ്ഞമ്മതും അജിത്തുമൊക്കെ ചെയ്തത് മാത്രമാണ് നിയമസഭയിലെ ഏക അപരാധം എന്ന നിലയിലാണല്ലോ കാര്യങ്ങളൊക്കെ ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാം ശിക്ഷിക്കപ്പെടണം, എല്ലാത്തിലും അന്വേഷണം വേണം, എല്ലാത്തിലും വിചാരണ വേണം, എല്ലാവരും രാജിവയ്ക്കണം. ധാർമ്മികത പറയുന്നവർ എല്ലാം പറയണമല്ലോ, അതെന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? ഇപ്പോൾ കസേരയോടും കമ്പ്യൂട്ടറിനോടും ഇപ്പോഴത്തെ പ്രതിപക്ഷം കാട്ടുന്ന ആ വലിയ പരിഭാവനത്വ മനോഭാവം അതെന്തുകൊണ്ട് വനിതാ അംഗമായിരുന്ന തന്നോട് കാട്ടുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടും പ്രതിപക്ഷം.